السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاقبة للمتقين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله الفائزين برضا أما بعد بهمان پٹا وشواسيغلاي മുസ്ലിം സ്ത്രീയുടെ പൊതുജീവിതം എന്ന വിഷയത്തിലാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക്, ഇസ്ലാമിക സ്ത്രീകൾക്ക്, വനിതകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ധാരാളം സ്ത്രീകളെക്കുറിച്ചും അവരുടെ മഹത്വങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയും. മഹതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു അധ്യായം തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട്. മഹതിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും പരിശുദ്ധ ഖുർആനിലുണ്ട്. മാത്രമല്ല, ധാരാളം വനിതകളെക്കുറിച്ച്, സദ്വൃത്തയായ വനിതകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറയുന്നത് കാണാൻ കഴിയും. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തിലും അവിടുത്തെ സ്വഹാബി വനിതകളിലും ധാരാളമായ ഗുണവിശേഷങ്ങൾ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചിട്ടുള്ളത്, പരിശുദ്ധ ശരീഅത്ത് കൽപ്പിച്ചിട്ടുള്ളത്, അവർ വീടിൻ്റെ അകത്തളത്ത് സുരക്ഷിതരായിരിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉല. മഹാന്മാരായ മഹദികളായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നതെങ്കിലും മുഫസ്സിറുകൾ എല്ലാ വനിതകൾക്കും, മുസ്ലിം വനിതകൾക്കും ഇത് ബാധകമാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടിൽ സ്ഥിരമായിരിക്കണം, അടങ്ങിയിരിക്കണം. വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉല. ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകളെപ്പോലെ നിങ്ങളുടെ സൗന്ദര്യം സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങി നടക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. മാത്രമല്ല, പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമായി പറയുന്നത് കാണാൻ കഴിയും. അവരുടെ ഉത്തരവാദിത്തം വീടിൻ്റെ ഉള്ളിലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവരും, നിങ്ങളിലുള്ള എല്ലാവരും, നിങ്ങളെല്ലാവരും, അവരെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ആരെക്കുറിച്ചാണോ, ആരെ തൊട്ടാണോ അവർക്ക് ഉത്തരവാദിത്തമുള്ളത്, അവരെക്കുറിച്ച് അവർ ചോദിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് ആ ദീർഘമായ ഹദീത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ്. ആ ഹദീത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് കാണാൻ കഴിയും, അൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഇയതിഹി വർ റജുലു റാഇൻ ഫീ അഹ്ലിഹി വ ഹുവ മസ്ഊലുൻ അൻ റഇയതിഹി വൽ മർഅത്തു റാഇയതുൻ ഫീ ബൈത്തി സൗജിഹ വ മസ്ഊലതുൻ അൻ റഇയതിഹ. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. ഒരു സ്ത്രീ ആ ഭരണാധികാരിയുടെ ഭരണീയരെ കുറിച്ച് ആ സ്ത്രീയോട് ചോദിക്കപ്പെടുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. തൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്തം ആ സ്ത്രീക്കാണ്. അപ്പം ആ വീട്ടിലുള്ളവരെ കുറിച്ച്, തങ്ങളുടെ മക്കളെക്കുറിച്ച് ഒക്കെ ചോദിക്കപ്പെടുന്നത് ആ സ്ത്രീയാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പം സ്ത്രീകളുടെ ഉത്തരവാദിത്തം അത് വീട്ടിൻ്റെ ഉള്ളിലാണ് എന്ന് പരിശുദ്ധമായ ഖുർആനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ആ ഉത്തരവാദിത്തം മാത്രമുള്ളൂ എന്ന് പറയാനുള്ള കാരണം, ജോലി ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നത് പുരുഷന്മാരോട്, തങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും ചെലവ് കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത് പുരുഷന്മാരോട്.
എല്ലാ കാര്യങ്ങളും തൻ്റെ ഭാര്യക്കുള്ള സ്ത്രീകൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമും സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറയാനുള്ള കാരണം. അള്ളാഹു പറയുന്നു, വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. സൂറത്തുൽ ബഖറ 233-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, ഭർത്താവിനാണ് ഭാര്യമാരുടെ വസ്ത്രവും അവരുടെ അവരുടെ ഭക്ഷണവും അവരുടെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് പറഞ്ഞാൽ ഭാര്യക്കും മക്കൾക്കും വീട്ടിലുള്ളവർക്കും ചെലവിനൊക്കെ കൊടുക്കേണ്ടത് ഭർത്താവാണ്, പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. അരിജാരു കവ്വാമുനാല നിസാ, സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് മേധാവിത്തമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കേണ്ടത്. അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്കൊരു ഉത്തരവാദിത്വമില്ല. സ്ത്രീകൾ വീടിന് പുറത്തേക്ക് അനാവശ്യമായി ഇറങ്ങേണ്ടതില്ല. കാരണം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും പുരുഷന്മാർ ചെയ്തു കൊടുക്കണം. അവർ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്നാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവർക്ക് പൂർണ്ണമായ സംരക്ഷണമാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അവർ പൂർണ്ണമായി വീട്ടിൽ സുരക്ഷിതമായി സംരക്ഷണത്വത്തോടുകൂടി വീട്ടിലിരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി ആവശ്യഘട്ടത്തിൽ അവർ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും, വഖുല്ലിൽ മുഅ്മിനാത്തി യഗൂദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. സൂറത്തുൽ നൂർ 31-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ അങ്ങ് മുസ്ലിം സ്ത്രീകളോട് വിശ്വാസികളായ വനിതകളോട് അങ്ങ് പറയണം, നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചിമ്മണം, മാത്രമല്ല നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ഭംഗി അത് നിങ്ങൾ വെളിവാക്കാൻ പാടില്ല, അതിൻ്റെ പ്രകടമായതല്ലാതെ ഒന്നും വെളിവാക്കരുത് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളല്ലാതെ നിങ്ങളൊന്നും സമൂഹത്തിൻ്റെ മുമ്പിൽ വെളിവാക്കരുത്, നിങ്ങളുടെ അവറത്ത് വെളിവാക്കരുത്. മാത്രമല്ല അല്ലാഹു പറയുന്നു, അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടത്തിലൂടെ അവർ ഇടണം എന്ന് പറഞ്ഞാൽ അവർ മുഖം മറക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. എന്നിട്ട് അല്ലാഹു വിശദീകരിച്ച് പറയുന്നുണ്ട്, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബൂലതിഹിന്ന. നിങ്ങൾക്ക് വിവാഹം ഹറാമായ ആളുകൾക്ക് മാത്രം, നിങ്ങളോട് വിവാഹബന്ധം ഹറാമായ ആളുകൾക്ക് മാത്രമേ നിങ്ങളുടെ ഭംഗി നിങ്ങൾ വെളിവാക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. എന്നാൽ ഔറത്ത് അവിടെ വെളിവാക്കാൻ പാടില്ല. മാത്രമല്ല അല്ലാഹു ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, നിങ്ങളുടെ കാലുകളെ കൊണ്ട് നിങ്ങളുടെ ഭംഗി പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അറിയിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പൂർണ്ണമായി മറച്ചുകൊണ്ടായിരിക്കണം പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്ത്രീ പൂർണ്ണമായി സുരക്ഷിതമായി നിൽക്കണമെന്നാണ്. ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ സ്ത്രീകൾ അടച്ചിടുകയല്ല ശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമും അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഉദ്ദേശിച്ചത്, സ്ത്രീ സുരക്ഷിതമാവണം, സ്ത്രീകൾക്ക് വിപത്തുകൾ വരാൻ പാടില്ല, ആപത്തുകൾ വരരുത്, ബുദ്ധിമുട്ടുകൾ വരരുത്, മറ്റുള്ളവരിൽ നിന്ന് സ്ത്രീകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ഒന്നും ഉണ്ടാവരുത്. അതിനുവേണ്ടി ഒരു സുരക്ഷിത കവചം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുകയാണ്. അല്ലാഹു പറയുന്നു, പരിശുദ്ധമായ സൂറത്തുൽ അഹ്സാബ് 59-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയോട് പറയുകയാണ്, നബിയെ അങ്ങങ്ങയുടെ ഭാര്യമാരോടും മക്കളോടും അതുപോലെ തന്നെ വിശ്വാസി വനിതകളോടും അങ്ങ് പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവരുടെ മുഖം അവർ മറക്കണം, അവരുടെ മാറിടം അവർ മറക്കണം. അതാണ് അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനും അവരറിയപ്പെടാനും ഏറ്റവും നല്ലത് അതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ, ഒരു മുസ്ലിം വനിത പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പൊതുജീവിതം, ഒരു മുസ്ലിം വനിതയുടെ പൊതുജീവിതം എന്ന് പറയുന്നത് അവർക്ക് നിസ്കരിക്കാൻ പോലും അല്ലെങ്കിൽ ഇബാദത്തിന് പോലും പള്ളിയിലേക്ക് പോകേണ്ട എന്നാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പറയുന്നത്. അല്ലാഹു പറയും, റസൂലുള്ള പറയുന്നത്, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ ഇബാദത്തുകൾക്ക് പോലും അവർക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീടാണ്, വീടിന്റെ ഉൾഭാഗമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പൊതുജനങ്ങളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾക്ക് അനാവശ്യമായി ഇറങ്ങേണ്ടതില്ല എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്, റസൂലുള്ള പഠിപ്പിക്കുന്നത്. മറിച്ച് അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും പുരുഷന്മാരുടെ ചുമതലയിലാണ്, പുരുഷന്മാരുടെ ഉത്തരവാദിത്വത്തിലാണ്.
എല്ലാ ഉത്തരവാദിത്വങ്ങളും പുരുഷന്റെ മേലിലാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ പിതാവിൻ്റെ മേലിലാണ് ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം. പിന്നീട് പ്രായപൂർത്തിയായി വിവാഹം കഴിക്കപ്പെട്ടാൽ പിന്നീട് ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ മേലിലാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം സമ്പൂർണമായിട്ടും പുരുഷന്റെ മേലിലാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങേണ്ട ഒരാവശ്യമില്ല, അനാവശ്യമായി പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ അതിൽ കൃത്യമായ നിയമങ്ങളും പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവൾ കണ്ണു ചിമ്മുന്നവരായി ഇവളുടെ ശരീരഭാഗങ്ങൾ ഒന്നും ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ ആയിരിക്കണം അവർ പുറത്തിറങ്ങേണ്ടത്. പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു അത് അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ്, അവരാരും ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. സ്ത്രീകളെന്ന് പറയുമ്പോൾ, വനിതകളെന്ന് പറയുമ്പോൾ അവർ ഭംഗിയുള്ളവരാണെങ്കിൽ അവരുടെ കൂടെ പൂവാര ശല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തടയിടാൻ, അവരെ സുരക്ഷിതമായി നിർത്താൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂലും പരിശുദ്ധ ശരീഅത്തും പരിശുദ്ധമായ ഖുർആനും അവർക്ക് നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളെ അടിച്ചമർത്താനോ സ്ത്രീകളുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്താനോ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം ഒരിക്കലും അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് അവർ പുറത്തിറങ്ങേണ്ടത്. അവസാനമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിലെ സ്ത്രീകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീത്ത് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ കഴിയും, സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ ബഅദു, രണ്ട് വിഭാഗം ആളുകൾ അവർ നരകാവകാശികളാണ്. ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ കാലശേഷം വരുന്ന രണ്ട് വിഭാഗം ആളുകൾ അവർ നരകാവകാശികളാണ്. എന്നിട്ട് അവരിൽ ഒരു വിഭാഗത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റിജാലും ബി ഐദിഹിം സിയാത്തുൻ, ഒരു വിഭാഗം ആളുകൾ അവർ ഭരണാധികാരികളാണ്, അവർ ക്രൂരന്മാരാണ്, അവർ ജനങ്ങൾ ആക്രമിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഷൂർത്തത്ത് എന്ന് പോലും പറയും എന്ന് ഹദീസുകളെ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. പോലീസുകാർ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അക്രമകാരികളായ സമൂഹത്തെ അക്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ ആളുകൾ വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അള്ളാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വിഭാഗം സ്ത്രീകളാണ്, വനിതകളാണ്. അവർ നരകത്തിലാണെന്ന് റസൂലുള്ള പറയുന്നു. അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ അവർ നഗ്നരാണ്. എന്ന് പറഞ്ഞാൽ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അത് വളരെ ലോലമായ വസ്ത്രമാണ്. അതിനിടയിലൂടെ അവരുടെ ഔറത്തുകൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്, നഗ്നരാണ്. അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ നഗ്നരാണ്. അവരിങ്ങനെ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നവരാണ്, അവരുടെ നടത്തം കാരണത്താലും അവരുടെ സഞ്ചാരം കാരണത്താലും അവർ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നവരാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഖുലുന്നൽ ജന്ന, അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല, വലാ യജിദുന റീഹഹ, അതിൻ്റെ വാസന പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആനും പഠിപ്പിച്ച അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന സ്ത്രീകൾ എൻ്റെ കാലശേഷം വരും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവർ നരകാവകാശികളാണ്, അവർ സ്വർഗത്തിൽ കടക്കുന്നവരല്ല എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു നിയമം വെച്ചിട്ടുണ്ട്, ഒരു നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് സ്ത്രീകൾ പ്രവർത്തിക്കേണ്ടത്. അത് ശരീഅത്തുൽ ഇസ്ലാം നിഷ്കർഷിച്ചത് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് മുസ്ലിം സ്ത്രീകൾ, പ്രത്യേകിച്ച് സദ്വൃത്തരായ മുസ്ലിം സ്ത്രീകൾ തയ്യാറാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.